അസ്സലാമു അലൈക്കും. ഹായ് എവരിവൺ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൈനാപ്പിൾ ട്രസ് ലെച്ചസ് പുഡിംഗ് ആട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ട്രസ് ലെച്ചസ് കേക്ക് കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് ട്രസ് ലെച്ചസ് പുഡിങ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിലേട്ട് ആഡ് ചെയ്യുന്നത്. നമ്മൾ കേക്കല്ല ഇതിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്, പൈനാപ്പിളാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. നമ്മൾ കേക്ക് കഴിക്കുന്നതിനേക്കാളും വളരെ വളരെ ടേസ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ് ട്രസ് ലെച്ചസ് പുഡിങ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ഞാനിവിടെ ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. നല്ല പോലെ ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒരു കാൽ കപ്പ് ഷുഗർ ഇട്ടുകൊടുത്തിട്ടുണ്ട്. ഷുഗർ ഇട്ട ഉടനെ തന്നെ ഞാനതിലോട്ട് പൈനാപ്പിൾ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൈനാപ്പിൾ ഞാൻ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ചെറിയ ചെറിയ പീസ് മതിയെന്നെങ്കിൽ അതുപോലെ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് കുറച്ചൊരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് മുഴുവനായിട്ട് ഇതിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ ഷുഗറൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായി വരും. അപ്പോൾ നമ്മുടെ ഷുഗറൊക്കെ നല്ല പോലെ മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് പിന്നെ വേവിക്കാം. അപ്പോൾ നമ്മളിത് ചൂടാക്കി എടുക്കുന്നത് പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാനും അതേപോലെ തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് ഈ പൈനാപ്പിൾ പുഡിങ്ങിലേക്ക് ഇടുകയാണെങ്കിൽ നമുക്കതിനൊരു കയ്പ്പിരസം വരും. പിന്നെ അതേപോലെ തന്നെ ഇങ്ങനത്തെ ഇത് നമുക്ക് ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. ഇവിടെ കിട്ടുന്നില്ല കേട്ടോ, നാട്ടിലൊന്നും കിട്ടുന്നില്ല. പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത് ടിന്നിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നമ്മുടെ പിന്നെ പൈനാപ്പിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് തിളച്ചതിന് ശേഷം വാങ്ങിയേക്കാം. ഇനി ഞാനൊരു മിക്സി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് മിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്രഷ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ ഒരു അര ടിന്ന് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മിൽക്ക് മേഡ് ഇവിടെ ഉണ്ടാക്കിയതാണ്. അര ടിന്ന് മിൽക്ക് മേഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാനൊരു ബൗളിലോട്ട് ഇട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രസ് ലെച്ചസിൻ്റെ പിന്നെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് പിന്നെ എന്താ പറയുക, മിൽക്കും മിൽക്ക് മേഡ് ഫ്രഷ് ക്രീമുമാണ്. അതാണ് അതിൽ ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മേഡ് മിൽക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ക്രീമാണ് നമ്മുടെ ട്രസ് ലെച്ചസിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത് കേട്ടോ. അപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമും എടുക്കാം. ഫ്രഷ് ക്രീമാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തരുന്നത്. അപ്പോൾ ഞാൻ ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് ജലാറ്റിന് മെൽറ്റ് ചെയ്തതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ഒരു ടീസ്പൂണ് ജലാറ്റിന് തണുത്ത വെള്ളത്തിൽ കുതിർത്തി വെച്ചിരുന്ന് അത് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതാണ്. ചൂടാക്കിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. എന്നാലേ ഇതിപ്പോൾ നല്ല വെള്ളം പോലെയാണല്ലോ, അതൊന്ന് ചെറുതായിട്ടൊരു ക്രീം പോലെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കുന്നത്. അപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതൊന്ന് ചെറുതായിട്ട് ക്രീമായിട്ടുണ്ട്. ഇനി ഞാനൊരു ബൗളിലോട്ട് നമ്മുടെ പൈനാപ്പിൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ചൊരു വലിയ പീസാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ചെറിയ പീസാക്കിയിട്ട് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് പിന്നെയാണ് തോന്നിയത് ചെറിയ പീസാണായിരിക്കും ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ ഞാൻ എല്ലാ ഇതിലിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മുടെ ക്രീം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല പോലെ സെറ്റായിട്ടില്ല കേട്ടോ ക്രീം, ചെറുതായിട്ടൊന്ന് തണുത്തിട്ടുള്ളൂ, ക്രീം പോലെ ആയിട്ടുള്ളൂ. ഇനി നമുക്കിത് ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുക്കണം, എന്നാലേ നമുക്കിത് പുഡിംഗ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ പിന്നെ നമ്മുടെ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി ക്രീം വരണേ ഞാൻ വേറൊരു ബൗളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചെടുത്തതാണ്. നല്ല പോലെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് കുറച്ച് ബദാം വെള്ളത്തിലിട്ട് കുതിർത്തി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തതാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കണം കേട്ടോ, എന്നാലേ ഈ പുഡിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ബദാം സ്കിന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി പിന്നെ നിങ്ങളടുത്ത് പിസ്താഷ്യൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ ഇതാണ് ബദാമാണ് ഈ പുഡിങ്ങിന് ഏറ്റവും ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്യാം.
അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഏതൊരു പുഡിങ്ങിനെക്കാളും ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങായിട്ടാണ് എനിക്കിത് തോന്നിയിട്ടുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമ്മളെ കുട്ടികൾക്കും നമ്മൾക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു പുഡിങ്ങാണ്. അതേപോലെ തന്നെ നമുക്ക് എല്ലാ കേക്കിനെക്കാളും ഏറ്റവും കൂടുതൽ ട്രസ് ലെച്ചസ് കേക്കിനല്ലേ നല്ല ടേസ്റ്റ്. എനിക്ക് അങ്ങനെ കേട്ടോ തോന്നിയിട്ടുള്ളത്. ട്രസ് ലെച്ചസ് കേക്കിന് അധികം എന്താ പറയുക, അധികം ജോലിയൊന്നുമില്ല, ഭയങ്കര എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേക്കാണ് ട്രസ് ലെച്ചസ് കേക്ക്. പക്ഷേ ഏറ്റവും കൂടുതൽ ടേസ്റ്റുള്ള കേക്കുമാണ് ട്രസ് ലെച്ചസ് കേക്ക്. അപ്പോൾ അതിനേക്കാളും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ട്രസ് ലെച്ചസ് പുഡിങ്. നമുക്ക് നമ്മുടെ എന്താ പറയുക, നമ്മളെ ആ പൈനാപ്പിളിൻ്റെ ടേസ്റ്റും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റി ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ ബബാ.